എല്ലാവർക്കും യൂട്യൂബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്നുള്ളത് കുറെ നാളായിട്ട് നമ്മൾ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന നമ്മുടെ ഒരു വീഡിയോ ആണ്, ഒരു കണ്ടന്റ് ആണ്. അപ്പൊ നമ്മളുള്ളത് നമ്മുടെ അനിലേട്ടന്റെ ഫാമിലാണ്. അപ്പൊ നമ്മളെ ജയന്റ് ഗൗരാമിയൊക്കെ അനിലേട്ടന്റെ അവിടെയാണല്ലോ ഉള്ളത്. അത് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത് ഓക്കെ മുന്നത്തെ വീഡിയോയിലൊക്കെ. അപ്പൊ നമ്മളെ ബ്രൂഡിനൊക്കെ ഇങ്ങോട്ട് കൊടുത്തിരുന്നു. അതില് നമ്മുടെ പിങ്കിന്റെ ബ്രൂഡ് ഉണ്ടായിരുന്നു നമ്മളിത് വലുത്, ഒരു മെയിലും ഒരു ഫീമെയിലും. അതിന് നമ്മൾ ഇവിടുന്ന് മാറ്റാണ് കേട്ടോ. എങ്ങനെ മാറ്റണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയിച്ചെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യും, ആരാണ് കൊണ്ടുപോയെന്നുള്ളത് അറിയുന്നുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ നിങ്ങൾ അറിയും, എന്തായാലും അറിയും. ഈ പെറ്റിനൊക്കെ ഏറ്റവും കൂടുതൽ നന്നായി ഇഷ്ടപ്പെട്ട് നന്നായി ചെയ്യുന്ന ഒരാളെന്നെയാണ് കൊണ്ടുപോണത്. ആളിത്തിരി സെലിബ്രിറ്റിയാണ്. ഓക്കെ എങ്ങനെയാണ് ആരാണ് കൊണ്ടുപോകണമെന്നുള്ളത് ഞാൻ പറയുന്നില്ല, നിങ്ങളത് കണ്ടാൽ മതി. അപ്പോൾ ഇവിടുന്ന് മീൻ പിടിക്കുന്നതൊക്കെ ചെറിയ ചെറിയ വീഡിയോസാണ് ഇതിൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫാമിൻ്റെ എത്ര ഉണ്ട് ഫാം, എത്ര ടാങ്ക് ഉണ്ടെന്നൊക്കെ ഇതിൽ കാണാൻ പറ്റും. ഒരു ഏകദേശം 30 ടാങ്ക് ഉണ്ട് ഇവിടെ, പിന്നെ ഉള്ളിൽ വേറെ 10-20 ടാങ്ക് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. നമ്മൾ വീട്ടിലുണ്ടാവും, നമ്മളത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് മീനൊക്കെ പിടിച്ചു കഴിഞ്ഞ് അപ്പോൾ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക, നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക. ഓക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും തീർച്ചയായിട്ടും. ഓക്കെ ഇതിൻ്റെ ചെറിയ റീല് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ് കാണിച്ചെങ്കിൽ നിങ്ങൾ മറ്റേ യൂട്യൂബിലൊന്ന് കയറിയിട്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അതുപോലെ നമുക്ക് ഫേസ്ബുക്കിലൊരു പേജുണ്ട്, നിങ്ങളെ ഒരു എന്താ പറയുക ലൈക്കും ഫോളോ അപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള നല്ല കണ്ടൻറ്റുകൾ ഇത് വളർത്താനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരിലേക്ക് എത്തിക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഒക്കെ എന്തായാലും ഞാൻ വലിച്ചു കിട്ടുന്നില്ല, വീഡിയോയിൽ കിടക്കാം. ഫിഷ് നമ്മൾ ആദ്യം തന്നെ പിടിച്ചിട്ടുണ്ടോ, അത് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം നമ്മളും കൂടി ഹെൽപ്പ് ചെയ്യേണ്ടി വന്നില്ലേ. പക്ഷേ ഫീമെയിലിനെ പിടിക്കാൻ ഇത്തിരി കൂടി ഈസിയാണ്, കാരണം ഇപ്പോൾ കിടന്ന് ചാടുന്നില്ല. പക്ഷേ എപ്പോഴും പിടിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതുപോലെ കണ്ണി അകലല്ലാത്ത ഹാപ്പ നെറ്റ് ഉപയോഗിച്ചിട്ട് വേണം വലിയ മീനുകൾ പിടിക്കാൻ. അതെന്താ വെച്ചാൽ അവർക്ക് പരിക്ക് പറ്റാതിരിക്കാനാണ്. ഇങ്ങനെ കിടന്ന് നന്നായി പെടയും അവർ കൊണ്ടുപോകുമ്പോൾ, നെറ്റിൽ പിടിച്ച് കൊണ്ടുപോകുമ്പോൾ. അപ്പോൾ ഈ ഹാപ്പ നെറ്റിൽ പിടിച്ച് കഴിഞ്ഞാൽ അവരെ ചെതമ്പലിന് പോലും ഒരു പരിക്കില്ലാതെ നമുക്ക് കൊണ്ടുപോയിട്ട് ഇടാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു ഫൈബർ ടാങ്ക് ആയാലും ഏറ്റവും നല്ലതാണ്. അതിൽ ഹാഫ് വെള്ളം വേണം, ഒരു 500 ലിറ്ററിൻ്റെ ടാങ്കൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് ഇവിടുന്ന് പോകുന്നത് ഏകദേശം 6 മണിക്കൂറോളം യാത്ര ഉണ്ട്. ഇത് മാത്രമല്ല, ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അവിടെ എത്തിയതിന് ശേഷമാണ്. അവിടെ എത്തി കാര്യങ്ങളൊക്കെ ചോദിച്ച് ഹെൽത്തി അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പോൾ അത്രയും നേരം ട്രാൻസ്പോർട്ട് ചെയ്തിട്ടും ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഈ മീനൊരു ഗുണമുള്ളത് എന്താ വെച്ചാൽ ഇവർ എയർ ബ്രീത്തേഴ്സ് ആണ്, വായിൽ വന്നിട്ട് എയർ എടുത്തിട്ട് പോകുന്ന മീനുകളാണ്. അപ്പോൾ അത് കൊണ്ട് എയറേഷൻ ഒന്നും വേണ്ട കൊണ്ടുപോകാൻ. ഇനി അനിലേട്ടൻ്റെ അവിടുത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതാ ഇത് ഡോർഫ് ഗൗരാമികളുണ്ട്, അതുപോലെ ഏഞ്ചലുണ്ട്, പിന്നെ കുറേ ഗപ്പികളുണ്ട്, പിന്നെ ഓസ്കാറിനെ ഞാൻ കാണിച്ചുതരാം വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ടാങ്കുകൾ. പിന്നെ നമ്മുടെ ബ്ലാക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, ബ്ലാക്ക് ഒരു 6 ഇഞ്ച് സൈസുള്ള ഗൗരാമിയുടെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പിങ്ക് കിടന്നിരുന്ന ടാങ്ക്, അതിലത്തെ അവരുടെ കൂടാണിത്. ഇപ്പോൾ അവരെ കുഞ്ഞുങ്ങൾ നമ്മൾ ടാങ്കിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ആ കൂട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇരുമ്പിൻ്റെ ഫ്രെയിം അടിച്ചിട്ട് നമ്മളിങ്ങനെ താഴ്ത്തി വെച്ചിട്ട് ഇതൊന്ന് ഉറപ്പിച്ചു കൊടുത്താൽ മതി. ഉറപ്പിക്കാന്ന് മീൻസ് ഒരു മറ്റേ മുളയുടെ തണ്ടൊക്കെ വെച്ചിട്ട് ഒന്ന് ഉറപ്പിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിലാണ് അവർ ബ്രീഡ് ചെയ്തിരുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളെടുത്ത് മാറ്റിയിരുന്നു, എഗ്ഗ് ചെയ്ത വശം തന്നെ കുഞ്ഞുങ്ങളെടുത്ത് മാറ്റി. പക്ഷേ എല്ലാ എഗ്ഗും നമ്മളെടുത്ത് മാറ്റിയില്ല, നമുക്ക് കണ്ടില്ല. അപ്പോൾ ആ എഗ്ഗ് ഇതിൽ തന്നെ കിടന്നിട്ട് കുഞ്ഞുങ്ങളായിട്ടുണ്ട്. കണ്ട ആ ചെറുതൊക്കെ കാണുന്നത് ചെറിയ കുഞ്ഞുങ്ങളാണ്. എഗ്ഗ് ഫുള്ളായിട്ട് എടുക്കുമ്പോഴേ അതിൽ വീണ് പോയിട്ട് ആ എഗ്ഗ് ഇതിൽ തന്നെ കിടന്ന് വിരിഞ്ഞ് കുഞ്ഞുങ്ങളായിട്ട് പുറത്തിറങ്ങി. അങ്ങനെ ആ കുഞ്ഞുങ്ങളാണിത്, ചെറുതായിട്ടേ കാണുള്ളൂ, വലിയ ക്ലിയർ ഇല്ല. ഇപ്പോൾ വലുതിനൊക്കെ പിടിച്ച കാരണം വെള്ളം ഇത്തിരി കലങ്ങിയിട്ട് നിൽക്കുന്നത്. പിന്നെ ഈ രണ്ടെണ്ണത്തിൽ നമ്മുടെ ബ്ലാക്കിൻ്റെ ബ്രൂഡുള്ളത്, ബ്ലാക്കും മുട്ടയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ നമ്മൾ ഇതിലേക്ക് ഇറക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ പേര് കൂട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സൈസുള്ള ടാങ്കിലടക്കം നമുക്ക് എന്ത് ചെയ്യാം, ജയൻ ഗൗരാമിനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ബ്രീഡ് ചെയ്യാം. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും. അതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് ഈ അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലും നമുക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളെ ഈ ടാങ്കിൽ മുട്ടയിട്ട് വിരിഞ്ഞ കുഞ്ഞുങ്ങളെ ഞാൻ കാണിച്ചു തരാം. അത് അക്വേറിയത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അനിലേട്ടൻ്റെ അവിടുത്തെ ഗൗരാമിനെ സംബന്ധിച്ചിടത്തോളം, ജയൻ ഗൗരാമിനെ സംബന്ധിച്ചിടത്തോളം വിശേഷങ്ങൾ. പിന്നെ ഇത് അനിലേട്ടൻ വളർത്തുന്ന ഗപ്പികൾ, അതുപോലെ കുറേ ടാങ്കുണ്ട്, ഇഷ്ടം പോലെ മീനുണ്ട്. ആൾ മാത്രമല്ല അതും നല്ല എക്സ്പേർട്ടും കൂടിയിട്ടാണ്.
ഫൈറ്റർ, അതുപോലെ നമ്മുടെ ടെട്രാസ്, അതൊക്കെ ആള് അടിപൊളിയായിട്ട് ബ്രീഡ് ചെയ്തിട്ട് കേരളത്തിൽ മൊത്തം കൊടുക്കുന്നുണ്ട്, സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഓസ്കാർ, ഇത് ബ്രീഡ് ചെയ്യാനായിട്ടില്ല, ബ്രൂഡ് അടുത്ത ജനറേഷന് വേണ്ടിയിട്ട് ആള് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നല്ല നല്ല സൈസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ കരിമീനും ഉദ്ദേശിക്കുന്നുണ്ട്. ഇത്രയും ടാങ്കുകൾ ഉണ്ടല്ലോ, അപ്പോൾ ഒന്നിൽ നിന്നും മാറ്റിയിട്ട് നമ്മൾ കരിമീനെ ബ്രീഡ് ചെയ്യുകയാണ്. കാരണം കരിമീനിൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള എൻക്വയറി നമുക്ക് നന്നായി വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്യാം എന്നുള്ളൊരു പ്ലാനും ഇതൊക്കെ ഉണ്ട്. എത്രത്തോളം സക്സസ് ആകും എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ കരിമീനെ നമ്മൾ ടാങ്കിൽ ചെയ്തു നോക്കിയിട്ടുണ്ട്, അത് സക്സസ് ആയിരുന്നു. അതുപോലെ നമ്മളെ പിങ്കിൻ്റെ ഈ ബ്രൂഡ് സ്റ്റോക്ക് കൊണ്ടുപോയത് പറയില്ലേ, ആ പിങ്കിൻ്റെ കുഞ്ഞുങ്ങളാണിത്. ഇപ്പോൾ ഇത്രയും വലുതായിട്ടുണ്ട്, ഈ സൈസ് ആയിട്ടുണ്ട്. അക്വേറിയത്തിൽ എടുക്കണമെങ്കിൽ നമ്മൾ അതിനെ ടാങ്കിലേക്ക് മാറ്റും, അല്ല കുറേ ഉണ്ട്. അതുപോലെ തന്നെ ബ്ലാക്കും ഉണ്ട്, ഇത് ബ്ലാക്കിൻ്റെ കുഞ്ഞുങ്ങൾ. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെ ഏഞ്ചലൊക്കെ ഉണ്ട് കേട്ടോ, വേറെയും മീനുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമുള്ളവർ നമ്മളെ കമൻറ്റിൽ നമ്മളെ വാട്സപ്പ് കോൺടാക്ട് നമ്പർ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ നമുക്ക് കുഞ്ഞുങ്ങളെ അയച്ചു തരാൻ പറ്റും. അതുപോലെ ഇനി നമ്മൾ ഈ ഫിഷ് എവിടെയൊക്കെ കിട്ടും എന്നുള്ളതേ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓരോ ഡിസ്ട്രിക്റ്റിലും നമുക്ക് ഓരോ ഡിസ്ട്രിബ്യൂട്ടർ പോലെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയിൽ വരും വീഡിയോയിലൊക്കെ കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഈ മീനൊക്കെ നിങ്ങൾക്ക് വാങ്ങി വളർത്തണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളിത് ലോക്ക് ചെയ്ത് ഇവിടെ അനിലേട്ടനൊന്നുമില്ലേ, അവരൊരു ഫംഗ്ഷന് പോയിക്കാം. ലോക്ക് ചെയ്ത് നമ്മൾ പോവാണ്. അവിടെ ബ്രൂണം ഉണ്ട്, ഞാൻ ബ്രൂണോനൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിത്തരാം. അത് പിന്നെ ഒരവസ്ഥയിലോട്ട് ഇനി വരുമ്പോഴാണ്. പൈപ്പുള്ള കാരണം അതിന്റെ പുറകില് പോയി നിൽക്കുന്നത്. അതേപോലെ നമ്മുടെ അടുത്ത് ബ്രൂഡ് സ്റ്റോക്ക് ഉണ്ട് കേട്ടാ, വലിയ മീനുകൾ കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന മീനുകളാണ്. ഇത് കൂടാണ്ട് വേറെ ഉണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം. ഓരോ തിരക്കായിട്ട് ഞാനിപ്പോൾ അധികം വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും നമ്മൾ മാക്സിമം അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ വീട്ടിലും ഇനി ബ്രൂഡ് സ്റ്റോക്കിന് വെച്ചിട്ട് വലിയ ടാങ്കിലും മറ്റേ രണ്ട് ബ്രീഡിംഗ് ടാങ്കിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.